നമസ്കാരം. മദേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് അതാണ്. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞത് ഒരു ലുലുവിൽ പോയ എൻ്റെ വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര വയറുണ്ടല്ലോ എന്ന്. ശരിയാണ് കേട്ടോ, നല്ല വയറുണ്ട്, വണ്ണവും കുറഞ്ഞിട്ടില്ല കാര്യമായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആസ്മയുടെ ഇതിന് വേണ്ടിയിട്ട് സ്റ്റീറോയിഡ് മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. പിന്നെ വയറിൻ്റെ കാര്യം പറഞ്ഞാൽ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു, അതായിരുന്നു കാര്യം. അപ്പോൾ ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ വയറ് കുറയാനായിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ആ എക്സസൈസ് നിങ്ങൾക്കും കൂടി വേണോ എന്നുള്ളത് നിങ്ങൾ പറയുക. എന്നിട്ട് 1 മന്ത് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ കുറയാതിരിക്കില്ല. കാരണം ഡോക്ടർ പറഞ്ഞു തന്ന എക്സസൈസാണ്. അപ്പോൾ അതാണ് ഒരു കാര്യം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്താണെന്ന് വെച്ചാൽ, തെച്ചുകുട്ടിയുടെ ബർത്ത്ഡേ ഇതെല്ലാം കഴിഞ്ഞു, എല്ലാവർക്കും അറിയാം. അപ്പോൾ 1 വയസ്സായി. നമുക്കിപ്പോൾ ഇത് ആദ്യത്തെ കുഞ്ഞുങ്ങളുള്ള അമ്മമാരോടാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് 2-ാമത്തെ ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്നെപ്പോലെ. ആദ്യത്തെ ആളാകുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു ടെൻഷനും വെപ്രാളമൊക്കെ ആയിരിക്കും കുഞ്ഞിൻ്റെ കാര്യത്തിൽ. അപ്പോൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, 1 വയസ്സായി. ഇപ്പോൾ തെച്ചുകുട്ടി ഇതുവരെ നടന്നു തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ 2-3 അടിയൊക്കെ ചിലപ്പോൾ ഒക്കെ വെക്കും, അല്ലെങ്കിൽ വെക്കില്ല. പിന്നെ പിടിക്കാതെ നിൽക്കും, എന്നാൽ ഫുൾ ടൈം നിൽക്കില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ അവളുടെ കാര്യം പറഞ്ഞാൽ. നടന്നു തുടങ്ങിയില്ല എന്ന് തന്നെ പറയാം. സംസാരത്തിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ, കാര്യമായിട്ട് ഒന്നും പറയില്ല. അമ്മ അച്ഛ വിളിക്കും. നേരത്തെയൊക്കെ ഇതിലും എനിക്ക് തോന്നുന്നു ഒരു 10-11 മാസമായ സമയത്ത് അവൾ എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ഒന്നും പറയില്ല. അമ്മ മാത്രമാണ് മെയിനായിട്ട് വിളിക്കുന്നത്, എല്ലാവരും അമ്മയാണ്. പിന്നെ കാക്ക പറയുക, ആകെ വേറെ 1 അക്ഷരവും, ചുമ്മാ എല്ലാത്തിനും എന്തെങ്കിലും അക്ഷരമൊക്കെ പറയുകയുള്ളു. പറഞ്ഞു കൊടുത്താലും ചിരിച്ചുകൊണ്ടിരിക്കും, പറയില്ല കേട്ടോ. അപ്പോൾ അതാണ് അവൾക്കിടെ വിചാരം, ഞാനെന്തോ കളിപ്പിക്കുവാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് സംസാരവും ഇല്ല. 1 വയസ്സ് കഴിഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ പലരും ടെൻഷൻ അടിക്കുന്ന കാര്യമായിരിക്കും ഇത്. പിന്നെ പല്ലിൻ്റെ കാര്യവും കൂടെ, അപ്പോൾ അതായത് ഞാൻ ഇത് കഴിഞ്ഞ് പറയാം കേട്ടോ. അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, മോനുണ്ടായ സമയത്ത് അവൻ കൃത്യം അവൻ്റെ ബർത്ത്ഡേയുടെ അന്ന് നടന്നു തുടങ്ങിയത്. അതുവരെ അവൻ പിടിച്ചു പിടിച്ച് നടക്കുമായിരുന്നു, പതുക്കെ നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ബർത്ത്ഡേക്കാണ് അവൻ നടന്നു തുടങ്ങിയത്. അതായത് കൃത്യം 1 വയസ്സായപ്പോഴേക്കും അവൻ നടന്നു തുടങ്ങി. പിന്നെ അവൻ ചടപ്പടാതെ നടക്കാൻ തുടങ്ങി കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നടന്നു. പിന്നെ ആ 1 ആഴ്ചയും കൊണ്ട് തന്നെ അവൻ പടപടയും നടന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ അതായിരുന്നു മോൻ്റെ നടക്കലിൻ്റെ കാര്യം. അവൻ്റെ സംസാരമാണെങ്കിലും 1 വയസ്സായപ്പോഴേക്കും അവൻ കുറേ കാര്യങ്ങളൊക്കെ വാക്കുകളൊക്കെ പറയുന്നു. 1.5 വയസ്സെന്ന് പറയുമ്പോഴേക്കും അവൻ നല്ലപോലെ സെൻറ്റൻസായിട്ട് നല്ലപോലെ സംസാരിച്ചു തുടങ്ങിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അവൻ്റെ നടക്കലിൻ്റെയും സംസാരത്തിൻ്റെയും കാര്യം. അപ്പോൾ മോളിലേക്ക് വന്നപ്പോൾ മോൾ അതൊക്കെ സ്ലോ ആണ്. അപ്പോൾ നിങ്ങളോട് എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊന്നും വലിയ കാര്യമില്ല. അതായത് ഇപ്പം അവൾ ലേറ്റായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ആയിക്കോട്ടെ, നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ആകെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, അത്രമാത്രം. എന്നിട്ട് കുഞ്ഞുങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അവർ കുറച്ചും കൂടി സമയം കൊടുക്കുക നമ്മൾ. അതുപോലെ തന്നെയാണ് നടക്കുന്ന കാര്യവും, അവരെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുക അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ അവൾ ഇച്ചിരി പതുക്കെ നടന്നാൽ മതി എന്നുള്ളൂ. കാരണം നടന്ന് തുടങ്ങി ഓട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ പുറകെ ഓടേണ്ടത് ഞാൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ നടന്നാൽ മതി എന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. ആദ്യത്തെ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മമാർക്ക് വേഗം നടന്ന് കാണാനൊക്കെ ആഗ്രഹം കാണും. 2-ാമത്തെ ആകുമ്പോഴേക്കും നമുക്കറിയാം നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ പാടാണ്. അതുകൊണ്ട് വലിയ ആഗ്രഹം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ കാര്യം. ഞാൻ അവൾ പതുക്കെ നടന്നാൽ മതി, സമയമെടുത്ത് നടന്നാൽ മതി എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നടന്നില്ല എന്ന് ഓർത്തിട്ടോ, അല്ലെങ്കിൽ സംസാരിച്ച് തുടങ്ങിയില്ല എന്ന് ഓർത്തിട്ടോ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ ഓരോ കുഞ്ഞുങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില കുഞ്ഞുങ്ങൾ നേരത്തെ നടക്കും. എൻ്റെ തെച്ചുകുട്ടി ഉണ്ടായി 3-4 ദിവസം കഴിഞ്ഞ് എൻ്റെ ഒരു കസിൻ കൊച്ചിന് കുഞ്ഞുണ്ടായത്, അത് മോള് തന്നെ. അവളാണെങ്കിൽ 11 മാസം കഴിഞ്ഞപ്പോഴേക്കും നടന്നു തുടങ്ങി കേട്ടോ. അവളിപ്പോൾ നല്ല ഓട്ടമാണ്, ഭയങ്കര ഓട്ടമാണ്. വർത്തമാനാണെങ്കിലും അവൾ അത് ഇതൊക്കെ പറഞ്ഞു തുടങ്ങി. പക്ഷേ അതിലൊന്നും കാര്യമില്ല. നമ്മളത് നോക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കമ്പയർ ചെയ്തിട്ടോ ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ കുഞ്ഞുങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അതാണ് പറഞ്ഞു വന്നത്. പിന്നെ പല്ലിൻ്റെ കാര്യം, പല്ല് 1 വയസ്സായിട്ടും വരാത്തതിനെപ്പറ്റി ഒരുപാട് പേര് ഇപ്പം നമ്മുടെ എല്ലാ വീഡിയോയിലും താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ കുറച്ചും കൂടെ ടൈം കൊടുക്കാം. 1.5 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് പല്ല് വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, 1 വയസ്സായിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണിക്കാം പല്ല് വരാത്തതിന്. കാരണം ഇപ്പം ഈ പല്ലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പല വൈറ്റമിൻസിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ഒക്കെ ഡെഫിഷ്യൻസി കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വരാതിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ അവർക്ക് കാൽഷ്യം സപ്ലിമെൻറ്റും അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും ഒക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പല്ല് വന്നില്ലെങ്കിൽ കുഞ്ഞിനെ ഒന്ന് ഡോക്ടറിനെ കാണിക്കാം, ആവശ്യമുണ്ടോ എന്നറിയാൻ വേണ്ടി.
അപ്പോൾ ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. പല്ലിൻ്റെ കാര്യത്തിലും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് സാവകാശം കൊടുക്കുക. ഞാൻ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്, എങ്കിലും ഒന്നും കൂടി പറയുകയാണ്, കാരണം പിന്നെ ആർക്കൊക്കെയോ സംശയമുണ്ട്, ടെൻഷനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദിജുക്കുട്ടി ഇതുവരെ നടന്നു തുടങ്ങിയില്ല, സംസാരിച്ചു തുടങ്ങിയില്ല, അതിലൊന്നും ഒരു കാര്യമില്ല. അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്യട്ടെ. ഞാനിങ്ങനെ അത് ഇതെല്ലാം വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. നടത്താനായിട്ട് അധികം ട്രെയിൻ ചെയ്യിക്കുന്നില്ല കേട്ടോ സത്യത്തിൽ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനിങ്ങനെ നിൽക്കാനുള്ള മറന്നു പോകാതിരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒക്കെ ഇരിക്കുമ്പോൾ ഞാൻ പറയും, എനിക്ക് നിൽക്ക് ദിജുക്കുട്ടാന്ന് പറയുമ്പോഴേക്കും അവൾ പതുക്കെ എണീറ്റ് നിൽക്കും കേട്ടോ. നടന്നു പോകാന്ന് പറയുമ്പോഴേക്കും ചിരിച്ചിട്ട് അവിടെ പതുക്കെ ഇരിക്കും. അപ്പോൾ അവളും നല്ല മടിച്ചാണ്, പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ കാര്യമാക്കുന്നില്ല. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോയിൽ പറയാനായിട്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ആവലാതിപ്പെട്ടിരുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, ടേക്ക് കെയർ.